എവ്രിവാൻ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ നല്ലൊരു നാടൻ ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്, മീൻ മുളകിട്ടത്. നമ്മുടെ നാട്ടിൽ ഇതിന് മീൻ വരട്ടിയതെന്നും പറയും. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇന്നിവിടെ മത്തി വെച്ചിട്ടാണ് ഈ മുളകിട്ടത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണേ എടുക്കാം. അതിന് ഒരു ഉള്ളി, രണ്ട് തക്കാളി, മൂന്ന് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് എന്നിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായി ഒന്ന് വഴറ്റണം. ഉള്ളിൻ്റെ കളറ് ചെറുതായി ഒന്ന് മാറി തുടങ്ങണം. ഒരു ലൈറ്റ് ബ്രൗൺ ആവണം. അതുവരെ നമുക്കിത് വാട്ടണം. അപ്പോൾ ഇതാ കളറ് ചെറുതായി മാറി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പച്ചമുളക് കുറച്ച് എരിവില്ലാത്ത പച്ചമുളക് എടുത്താൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് എരിവ് അധികമാണെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് എടുത്തു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും നല്ലോണം ഒന്ന് ഇതിൽ കിടന്നിട്ട് തന്നെ നന്നായി ഒന്ന് വേവണം. കണ്ടോ, തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കാൽ സ്പൂണ് മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഈ പൊടികളെ പച്ചച്ചുവൊക്കെ നന്നായി ഒന്ന് മാറണം. ഈ ചട്ടി കിടന്നിട്ട് ഇത് വഴറ്റുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പൊടികളൊക്കെ നന്നായി വാട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് സമയം കുതിർത്തി വെച്ചിരുന്ന് അത് നന്നായി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം പുളിയും എരിവും ഒക്കെ ഉള്ള ഒരു കറിയായത്. അപ്പം നിങ്ങൾക്ക് എത്രയാ വെള്ളം വേണ്ട അത് ഈ ഇപ്പം തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കറി നന്നായി ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മത്തിയൊക്കെ നന്നായി മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറുതായി ഞാനൊന്ന് മുറിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയ ടൈപ്പ് മത്തി കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. എനിക്ക് കുറച്ച് വലുതാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാനിതിനെ മുറിച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു മൂടി വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കുകയാണ്. മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. മത്തിയൊക്കെ പെട്ടെന്ന് വേവുമല്ലോ, അപ്പോൾ അധികം സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ പൊടികളും നന്നായി ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചച്ചുവൊക്കെ മാറിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. കറിയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിത് തുറന്ന് കിടന്നിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇരിക്കുന്നോറും നന്നായി കുറുകി കുറുകി വരും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മീൻ മുളകിട്ടത് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അത്യാവശ്യം നല്ല സ്പൈസി ഉള്ളൊരു ഡിഷാണിത്. അപ്പോൾ ഇനി അടുത്ത സിമ്പിൾ റെസിപ്പിയുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും താങ്ക് യു.